നമസ്കാരം. വിഷു എന്ന ആഘോഷത്തെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് നമുക്ക് ഓടിയെത്തുന്നത് വിഷുക്കണി തന്നെയാണ്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കാനും അത് കാണിക്കാനുമുള്ള ചുമതല. ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത്. വിളവെടുപ്പ് ഉത്സവം എന്ന പേരുള്ളത് കൊണ്ട് തന്നെ കാർഷിക വിളകൾക്കാണ് കണിയിൽ ഏറെ പ്രാധാന്യമുള്ളത്. കത്തിച്ചു വെച്ച നിലവിളക്കിനു മുന്നിൽ ഓട്ടുരുളിയിൽ കൊന്നപ്പൂവ്, വെള്ളരിക്ക, ചക്ക, മാങ്ങ, മറ്റ് ഫലവർഗങ്ങൾ, നാളികേരം, അഷ്ടമംഗല്യം, അരി, കോടിമുണ്ട്, സ്വർണം, പണം എന്നിവയെല്ലാം ഒരുക്കി വയ്ക്കുന്നു. വിളഞ്ഞു പാകമായ മഞ്ഞ നിറത്തിലുള്ള വെള്ളരിക്കയാണ് കണിക്ക് നാം ഉപയോഗിക്കുക. ചിലയിടങ്ങളിൽ ഇതിന് കണിവെള്ളരിയെന്നും പേരുണ്ട്. കണി ഉരുളിയിൽ വാൽക്കണ്ണാടിയും വയ്ക്കണമെന്നാണ് മറ്റൊരു നിഷ്ഠ. രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങളും കൃഷ്ണപ്രതിമയോ ഫോട്ടോയോ കൂടെ വയ്ക്കുന്ന ഒരു പതിവുമുണ്ട്. വെള്ളം നിറച്ച കിണ്ടിയും ചിലയിടങ്ങളിൽ കണിക്കൊപ്പം വയ്ക്കാറുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിലാവണം വിഷുക്കണി കാണേണ്ടത്. സൂര്യോദയത്തിന് തൊട്ടു മുൻപുള്ള 48 മിനിറ്റാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന പേരിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. രാത്രിയിലെ 14-ാമത്തെ മുഹൂർത്തമാണ് ബ്രാഹ്മമുഹൂർത്തം. അതായത് സൂര്യോദയം 6 മണിക്കാണെങ്കിൽ പുലർച്ചെ 4:24 ബ്രാഹ്മമുഹൂർത്തം തുടങ്ങും, 5:12 അവസാനിക്കും. വിഷു ദിവസത്തെ ഐശ്വര്യം നിറഞ്ഞ ആദ്യ കാഴ്ച കണിയാവണമെന്നാണ് ആചാരം. കണ്ണടച്ച് കണിക്കു മുന്നിലെത്തിയാണ് കണി കാണൽ. കണി കണ്ടു കഴിയുമ്പോൾ വീട്ടിലെ മുതിർന്നയാൾ മറ്റുള്ളവർക്ക് വിഷുക്കൈനീട്ടം നൽകുന്നു. വിഷുക്കൈനീട്ടം കൊടുക്കുന്നയാൾ കണിക്കൊന്നയും നാണയവും ചേർത്ത് വലതു കൈയിൽ തന്നെ വെച്ചു കൊടുക്കണം. ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു വേണം കൈനീട്ടം നൽകാൻ. നമിച്ച് നന്ദിപൂർവ്വം വേണം കൈനീട്ടം സ്വീകരിക്കാനും. ഇത്തരത്തിൽ സംസ്കാരവും പാരമ്പര്യവുമൊക്കെ വിളിച്ചോതുന്ന ഒരു പാരമ്പര്യ തനിമയുള്ള ആഘോഷമാണ് വിഷു.